ലാസ്റ്റ് എപ്പിസോഡ് എൻഡ് ആകുന്നത് ടൈം ആണെങ്കിൽ ഗൗരിയുടെ ഒപ്പം ഡേറ്റിന് പോകാനായിട്ട് തയ്യാറാകുന്ന സീനിലായിരുന്നു. തുടർന്ന് എന്താ നടന്നതെന്ന് അറിയാനായിട്ട് ഈ വീഡിയോ മുഴുവൻ കാണുക. ഇത് നിങ്ങളുടെ സ്വന്തം ഷട്ടപ്പ് ഡ്രാമാസ്. ഗൗരി ആണെങ്കിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയത്ത് അവളാണെങ്കിൽ ഇങ്ങനെ കുടയിലൊക്കെ വെച്ച് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് വരുന്ന അവളുടെ അനിയൻ ചോദിക്കുവാണ്, നീ ശരിക്കും ഡേറ്റിന് തന്നെ പോവാണോ അഥവാ യുദ്ധത്തിന് പോവാണോ എന്ന് ചോദിക്കുവാണ്. ഇതേ സമയത്ത് ഗൗരി പറയുവാണ്, എനിക്കറിയത്തില്ല ഇന്ന് എന്തൊക്കെയാണ് ടൈം ഉണ്ടാക്കി വെക്കാൻ പോകണമെന്ന്, എനിക്ക് നല്ല പേടിയുണ്ടെന്ന് പറയുവാണ്. ഇതേ സമയത്ത് അവളുടെ അനിയൻ പറയുവാണ്, എനിക്ക് തോന്നുന്നു നിനക്ക് പേടി ടൈം എന്താ ചെയ്യുന്നതെന്ന് ഓർത്തല്ല, അവിടെ നിന്ന് നിന്നേക്കാൾ സുന്ദരനാവോ എന്ന് ഓർത്തിട്ടാണെന്ന് തോന്നുന്നു പറയുവാണ്. നീ ഒത്തിരി ഒരുങ്ങി പോകേണ്ട ആവശ്യമൊന്നുമില്ല, നാച്ചുറലായിട്ട് തന്നെ പോവും, അതാണ് എപ്പോഴും നല്ലത്. ഒരാളുടെ നാച്ചുറൽ ലുക്കാണ് മറ്റെല്ലാ ലുക്കിനേക്കാളും ഏറ്റവും നല്ലതെന്ന് പറയുകയാണ്. ഇത് കേട്ട ഗൗരി പറയുകയാണ്, ഓ നിനക്കിപ്പോൾ നല്ല സെറ്റപ്പ് വേർഡ്സ് ഒക്കെ പറയുന്നുണ്ടോ എന്ന് ചോദിക്കുവാണ്. ഓ അതോ ഞാൻ ഇന്നലെ പരസ്യത്തിൽ കണ്ടതെന്ന് പറയുവാണ്. അതിനുശേഷം പറയുകയാണ്, നീ കുളിച്ചിടയിൽ പെട്ടെന്ന് പോകാൻ പറയുകയാണ്. അതിനുശേഷം ഈ പെർഫ്യൂം കൂടെ യൂസ് ചെയ്യുന്ന പറയുകയാണ്, എനിക്ക് നിനക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരിക്കുമെന്ന് പറയുകയാണ്. എന്ന് വെച്ച് ഓവറായിട്ട് ഉപയോഗിക്കില്ലെന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവളാണിങ്ങനെ മനസ്സ് ചിന്തിക്കുവാണ്, എനിക്ക് ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സ് ധരിച്ച് പോകണമെന്ന്. ഇതിന് ശേഷം കാണിക്കുന്നത് ടൈമാണെങ്കിൽ സൂര്യനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോഴാണെങ്കിൽ അവളാണ് വരുവാണ്, എന്നിട്ട് പുറകിൽ നിന്ന് സംസാരിക്കും, ഞാൻ ഒത്തിരി ലേറ്റായെന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഇത് സമയത്ത് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ പേടിക്കുകയാണ്, അപ്പോൾ ഫൈറ്റ് ചെയ്യാൻ വരുന്നവർ അവൾ നിൽക്കുകയാണ് ചെയ്യുന്നത്. രണ്ടതും അവനാണെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്, നീ എന്തിനെ നോക്കിക്കണമെന്ന് ചോദിക്കുവാണ്. ഇന്നത്തെ നിൻ്റെ ഔട്ട്ഫിറ്റ് വളരെ സൂപ്പറായിട്ടുണ്ടെന്ന് പറയുകയാണ്. ഇത് കേട്ട് ഞാൻ ശരിക്കും കേട്ടില്ല, ഒന്നുകൂടെ പറയാൻ പറയുകയാണ്, നിൻ്റെ ഔട്ട്ഫിറ്റ് അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുകയാണ്, ഞാൻ കേട്ടില്ലെന്ന് പറയുന്നത്, നീ എന്തിനാണ് പിന്നെയും പിന്നെ ഇത് ആവർത്തിച്ച് പറയണമെന്ന് ചോദിക്കുവാണ്. ഇല്ല ഇനി വേണ്ടെന്ന് പറയുകയാണ്, എന്തായാലും ഇന്നത്തെ എൻ്റെ മൂഡ് കളയാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, നീ എന്നെ വളരെ നന്നായിട്ട് പെരുമാറുന്നേ വിചാരിക്കുവാണ്, എനിക്ക് വേണ്ടി അല്ലെങ്കിലും ക്യാനിന് വേണ്ടിയെങ്കിലും നന്നായിട്ട് പെരുമാറും, അവളെൻ്റെ കുടുംബത്തെ പോലെയാണ്. ഇങ്ങനെ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്യാനും ടെസ്ല അങ്ങോട്ട് വരുവാണ്. ടെസ്ല വന്നത് ഉടനെ തന്നെ നമ്മുടെ ടൈമിനെയാണ് ഭയങ്കരമായിട്ട് കളിയാക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ക്യാനാണെങ്കിൽ സോറിയൊക്കെ പറയുവാണ്. തുടർന്ന് പരസ്പരം പരിചയപ്പെടാനായിട്ട് ടൈമാണെങ്കിൽ ഹാൻഡ് ഷേക്ക് ഒക്കെ കൊടുക്കുമ്പോൾ ടെസ്ലയാണെങ്കിൽ വീണ്ടും കളിയാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വാ നമുക്ക് ഉള്ളിലേക്ക് പോകാന്ന് പറയുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഗൗരി ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്, ഇന്ന് ഉറപ്പായിട്ടും എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞ് ടൈമിനെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ഇങ്ങനെ ഒരു ഓരോ ഭാഗങ്ങളായിട്ട് കണ്ടുപോവാണ് ചെയ്യുന്നത്. ഇതിനിടയ്ക്കാണെങ്കിൽ ടെസ്ലയാണെങ്കിൽ ടൈമിൻ്റെ ഏത്തേക്ക് പോപ്കോണൊക്കെ എറിയുകയാണ് ചെയ്യുന്നത്. ടൈമിന് ദേഷ്യം പെടുമ്പോഴും ഗൗരിയാണെങ്കിൽ അവനെ മാറ്റിക്കൊണ്ട് പോവാണ് ചെയ്യുന്നത്. തുടർന്നാണെങ്കിൽ ഇവർ ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ടെസ്ലയാണെങ്കിൽ ഗൗരിയുടെ അടുത്ത് നിന്നിട്ട് അവൻ നോക്കുന്നെന്ന് പറഞ്ഞ് അവളെ തൊട്ട് സംസാരിക്കുവാണ്. ഇത് കണ്ട ടൈമിന് ഇഷ്ടപ്പെടാതെ അവരുടെ ഇടയിൽ ചെന്നിട്ട് ഏതാണ് ഇതാണ് നോക്കാൻ പറഞ്ഞെന്ന് ചോദിച്ച് അവനെ മാറ്റിക്കൊണ്ട് പോവാണ് ചെയ്യുന്നത്. തുടർന്ന് ടൈമിൻ്റെ നേരത്തേക്ക് ബീഡ്സിനെല്ലാം വെക്കുമ്പോൾ ഇവനാണെങ്കിൽ വന്ന് ഒച്ച ഉണ്ടാക്കി അവിടെയും പണി കൊടുത്തുകൊണ്ടിരിക്കുവാണ്. അതിനുശേഷം കാണിക്കുന്നത് ടൈമാണെങ്കിൽ ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് ഐസ്ക്രീം കഴിക്കുവാണ്. ക്യാനെല്ലാം കണ്ടുകൊണ്ട് പറയുവാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഒരാൾ ഇതുപോലെ ദേഷ്യപ്പെട്ട് ഐസ്ക്രീം കഴിക്കുന്നത്, ഇനി എന്ത് ചെയ്യാൻ പോകണമെന്ന് ചോദിക്കുവാണ്. അപ്പോഴാണ് അവളുടെ അടുത്തുള്ളൊരു ബൊമ്മ കാണുന്നത്. ഈ ബൊമ്മ കണ്ടിട്ട് ടൈമിനോട് പറയുവാണ്, ഇത് കണ്ടില്ലേ വളരെ ക്യൂട്ടില്ലേ, ഇതെന്താ അനുകൂലമായിരിക്കുന്നു ചോദിക്കുവാണ്. എനിക്കൊന്നും അറിയില്ല, നിനക്കത് വേണം ഞാൻ വേണം വാങ്ങിച്ചിരാന്ന് പറയുവാണ്. അതിൻ്റെ ആവശ്യമില്ല, ഇത് ഭയങ്കര എക്സ്പെൻസീവ് എന്ന് പറയുവാണ്. അത് കുഴപ്പമില്ല ഞാൻ വാങ്ങിച്ചിരാന്ന് പറഞ്ഞാൽ വാങ്ങിക്കുവാണ്. ഇതേ സമയത്ത് ആ ടെസ്ലി അങ്ങോട്ട് വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ പറയുവാണ്, നീ വളരെ റിച്ചല്ലേ, നിനക്ക് വേണമെങ്കിൽ മൊത്തം വാങ്ങിക്കാൻ പറ്റില്ലേ. ഇത് മൊത്തമല്ല, ഈ സൂ മൊത്തം വേണമെങ്കിൽ ഇവന് വാങ്ങിക്കാൻ പറ്റുമെന്ന് പറയുവാണ്. ഇത് കേട്ട ടൈം പറയുവാണ് ഒരുപാട് സ്മാർട്ടാകാൻ ശ്രമിക്കില്ലെന്ന് പറയുവാണ്. നമുക്ക് സ്പ്ലിറ്റായിട്ട് പോയി സംസാരിക്കാം എന്നും പറഞ്ഞ ക്യാനാണെങ്കിൽ ടെസ്ലയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പം പോയത് ഉടനെ തന്നെ ഭയങ്കര ദേഷ്യപ്പെട്ടാണെങ്കിൽ ആ ബൊമ്മ എടുത്തൊരു ബൊമ്മയോട് പറയുകയാണ്, നീ കാണുന്നില്ലേ അവൻ എന്തുമാത്രം സ്മാർട്ടായിട്ട് കോപ്രാങ്ങളെല്ലാം കാണിച്ചു കൂട്ടുന്നത്, നീ കാണുന്നില്ലേ കാണുന്നില്ലെന്നും പറഞ്ഞ് ആ പാവയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ശേഷം ഗോറിയോട് പറയുകയാണ്, നിനക്ക് ഒരെണ്ണം വാങ്ങിച്ചു തരണം, അല്ല വേണ്ട ഇത് മൊത്തം ഞാൻ വാങ്ങിച്ചിരാന്ന് പറയുകയാണ്. അപ്പോൾ ആണെങ്കിൽ ഗോറിയാണെങ്കിൽ അവനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ശേഷം ഗോറിയാണെങ്കിൽ ടൈമിനോട് പറയുകയാണ്, ക്യാനിൻ്റെ ബോയ് ഫ്രണ്ട് അങ്ങനെയൊക്കെ ചെയ്തതിനാണ് എന്നോട് ക്ഷമിക്കണമെന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഇത് കേട്ട ടൈം പറയുകയാണ്, നിങ്ങൾക്ക് കുറച്ച് നല്ല ആളെ കണ്ടുപിടിച്ചൂടെ, എന്തായാലും ഞാൻ പറയുവാണ് എന്നേക്കാൾ നല്ലൊരാളെ നിനക്ക് ഒരിക്കലും കണ്ടെത്താൻ പറ്റില്ല. തുടർന്ന് ഗൗരി ചോദിക്കുകയാണ്, എന്തായാലും ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുവാണ്. ടെസ്ലയെ ഒഴിച്ചാണെങ്കിൽ ഇന്ന് ദിവസം അടിപൊളിയാണെന്ന് പറയുവാണ്. എന്തായാലും നിനക്കിന്ന് ഒരുപാട് നല്ല പേഷ്യൻറ്റോടെയാണ് ഇരുന്നത്, അതിനൊക്കെ നന്ദിയുണ്ടെന്ന് പറയുവാണ്. നന്ദിയിടുന്ന ആവശ്യമില്ല, ഞാൻ എന്തായാലും നല്ലൊരു ബോയ് ഫ്രണ്ട് ആകാൻ ശ്രമിക്കുമെന്ന് പറയുവാണ്. ഇത് കേട്ട ഗൗരി പറയുവാണ്, ഞാൻ ഇതുവരെ ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ടില്ല, അതുമാത്രമല്ല നമ്മളിതുവരെ കപ്പിളൊന്നും അല്ലെന്ന് പറയുവാണ്. ഇത് കേട്ടതെന്ന് പറയുകയാണ്, എനിക്കറിയാം നീ എൻ്റെ ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്നത്, അത് നമ്മളൊരു കപ്പിളും അല്ലെന്ന് അറിയാം, പക്ഷെ നീ ഒരു നാളെ യെസ് പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, എനിക്ക് നല്ല കോൺഫിഡൻ്റ് എന്ന് പറയുവാണ്. നീ യെസ് പറയുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യുന്നു പറയുവാണ്. ഇതിന്
അതിനുശേഷമാണ് അവളുടെ മുഖത്ത് പിടിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവൻ തന്നെ പറയുകയാണ്, ഓ നിന്റെ മുഖം ശരിക്കും ബ്ലഷ് ആയിരുന്നു പറയുകയാണ്. അത് ബ്ലഷ് ആയൊന്നുമല്ല, നീ ആണെങ്കിൽ മുഖത്ത് പിടിച്ചപ്പോൾ അത് ചുമന്നാന്ന് പറയുകയാണ്. എന്തായാലും ഇരിക്കട്ടെ, നമുക്ക് സെൽഫി എടുക്കാമെന്ന് പറഞ്ഞ് അവർ ഒരുമിച്ച് സെൽഫി എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവൻ പറയുകയാണ്, എന്തായാലും എൻ്റെ ഔട്ട്ഫിറ്റ് അടിപൊളിയില്ലെന്ന് ചോദിക്കുകയാണ്. ഇതിപ്പോൾ നീ ഒരു 100 പ്രാവശ്യമല്ലേ പറയാൻ തുടങ്ങിയിട്ട്, ആ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇത് റെന്നെ സെലക്ട് ചെയ്താൽ അടിപൊളിയില്ലെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അവൻ പറയുകയാണ്, നിൻ്റെ ഫോണെന്നും പറഞ്ഞ് ടൈം പറയുന്ന സമയത്ത് കൃത്യം അവൾ പറയുകയാണ്, അത് പിന്നെ ഫോണാണെങ്കിൽ ഇന്നലെ ബസ്സിൽ വെച്ച് മിസ്സായി പോയി, ഞാൻ കുറച്ചും കൂടെ കെയർഫുള്ളായിട്ട് ഇരിക്കേണ്ടതായിരുന്നു. നിന്നെ അവസാനം വിളിച്ചതിന് ശേഷം ഞാൻ കടയിൽ നിന്ന് പുറത്തിറങ്ങിയത്, അതിനുശേഷം ഞാൻ ബസ്സിൽ പോകുന്നത്. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ ബസ് വെച്ച് മിസ്സാക്കിയെന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഇത് കേട്ട് നീ വഴി വെച്ച് ആരെങ്കിലും കണ്ടായിരുന്നു ചോദിക്കുകയാണ്. ഞാൻ കണ്ടില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, നീ എന്തായാലും പുതിയ ഒരെണ്ണം വാങ്ങിക്കാമെന്നും പോയേക്കില്ലെന്ന് പറയുകയാണ്. ഇതിന് ശേഷം അവൻ പറയുകയാണ്, എനിക്ക് റെസ്റ്റ് റൂമിൽ പോകണമെന്നും പറഞ്ഞിട്ട് അവൻ പോവാണ്. അവൻ ഭയങ്കര സങ്കടത്തോടെയാണ് പോകുന്നത് ചെയ്യുന്നത്. തൈമണ നടന്നു പോകുമ്പോൾ സമയത്ത് ടെസ്റ്റിലാണ് ആരോ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ക്യാൻ എന്തായാലും എൻ്റെ ടൈപ്പല്ല, ഞാൻ എന്തായാലും അവളെ ചേഞ്ച് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ ക്യാൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവളുടെ പേരെന്തായിരുന്നു, ആ ഗോലിയ, അവൾ അടിപൊളിയാണ്, ഇവൾക്ക് മുന്നേ ഞാൻ അവളെ കണ്ടിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അവളെ ചൂസ് ചെയ്തെന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം കേട്ടോണ്ടിരിക്കുന്ന തൈമാണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അപ്പം അവനെ കണ്ടതും അവൻ ചോദിക്കുവാണ്, നീ എന്തിനാണ് ദേഷ്യപ്പെട്ട് നിൽക്കുന്നത്? എനിക്ക് ഉറപ്പാണ് നീയും എന്നെ പോലെ തന്നെയായിരിക്കും, ആവശ്യം കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവരെ തള്ളിവിടുന്ന് പറയുവാണ്. ഇത് കേട്ടതും അവൻ ദേഷ്യപ്പെട്ടിട്ടാണെങ്കിൽ അവനാണെങ്കിൽ ടെസ്ലയെ പെങ്ങനായിട്ട് അടിക്കുവാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് വരുന്ന ഗോറിയും ക്യാനെല്ലാം അവനെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. തുടർന്ന് ഗോറിയെ വിളിച്ചുകൊണ്ട് തൈമാണെ അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഇതിനുശേഷം ഗോറിയ പറയുകയാണ്, നീ എന്തിനാണ് അവനോട് അടി ഉണ്ടാക്കിയത്, അതിൻ്റെ ആവശ്യം അറിഞ്ഞ് ചോദിക്കുകയാണ്. നീ ആർക്കറിയാവോ അവരെന്തൊക്കെ സംസാരിച്ചെന്ന് ചോദിക്കുകയാണ്, അവൻ എന്ത് സംസാരിച്ചാലും എന്താ, നീ ഇത്രയും വയലൻസ് ആയെന്ന് ചോദിക്കുകയാണ്. നിനക്ക് കുറച്ചും കൂടെ പേഷ്യൻ്റ് ആവേണ്ട ആവശ്യമാണെന്ന് പറയുകയാണ്. ഞാൻ ഇനിയും പേഷ്യൻ്റ് ആണെന്നോ, ഇന്ന് എത്രമാത്രം ഞാൻ സഹിച്ചു നിനക്കറിയാവോ, ഇനി ഞാൻ പേഷ്യൻ്റ് ആണെന്ന് ചോദിക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം കേട്ട ഗോറിയ പറയുകയാണ്, ഞാൻ കരുതുന്നത് നീ കുറച്ചും കൂടെ നല്ലൊരു മനുഷ്യനായിരുന്ന, പക്ഷേ എൻ്റെ വിചാരമെല്ലാം തെറ്റി, നീ ഇപ്പോഴും ആ പഴയ ആൾ തന്നെയാണ്, നിനക്കൊരു മാറ്റം വന്നില്ലെന്ന് പറയുകയാണ്. ഇതെല്ലാം കേട്ട തൈമണ ദേഷ്യം വന്നിട്ട് അവനാണെങ്കിൽ ആ ബൊമ്മയാണെങ്കിൽ അവിടെ ഇറങ്ങിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതിനുശേഷം കാണിക്കുന്ന റെന്നിനാണെങ്കിൽ ഒരു പാഴ്സൽ വന്നിട്ടുണ്ട്, അവനങ്ങനെ തുറന്നു നോക്കുന്നതാണ് കാണിക്കുന്നത്. തുറന്ന് കാണിക്കുന്ന ക്യാനനും ഗോറിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാനും പറയുകയാണ്, അവനിപ്പോൾ ബ്രേക്കപ്പ് വേണമെന്നാണ് പറയണതെന്ന് പറയുക. ഇത് കേട്ട ഗോറിയ സോറിയൊക്കെ പറയുവാണ്. തുടർന്ന് ക്യാനും പറയാം, നീ സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല, അത് നിൻ്റെ കുറ്റം കൊണ്ടൊന്നും അല്ലെന്ന് പറയുകയാണ്. എൻ്റെ കുറ്റം കൊണ്ടല്ലെന്നോ, എന്തുകൊണ്ടത് എൻ്റെ കുറ്റം കൊണ്ടല്ലെന്ന് പറയുകയാണ്. ഈ അത് കുഴപ്പമുള്ളൊരു കാര്യമല്ല, എനിക്ക് അതിനേക്കാൾ നല്ലൊരാളെ കിട്ടുമെന്ന് പറയുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇവർ പിന്നെ സംസാരിക്കാൻ പറഞ്ഞ ഫോൺ കട്ടിയുമാണ്. ഇതെല്ലാം കേട്ടിട്ടിരിക്കുന്ന അവളുടെ അനിയൻ ചോദിക്കുവാണ്, കൈ അത്രയ്ക്കും മോശപ്പെട്ട ഒരാളാണെന്ന് ചോദിക്കുവാണ്. തുറന്നാണെങ്കിൽ ഇവളാണെങ്കിൽ ആ ബൊമ്മേനെ ഇങ്ങനെ നോക്കിയിട്ട് എന്നെ പെങ്ങോട്ട് ഇടിക്കുവാണ്. അതേസമയത്ത് അവളുടെ കൈയാണെങ്കിൽ മുറിയുവാണ് ചെയ്യുന്നത്. മറ്റൊരു വശത്ത് തൈമാണ് ദേഷ്യപ്പെട്ടിട്ട് അവിടെയുള്ള ചെയറൊക്കെ വലിച്ചെറിയുവാണ്. കൂടെ ഉണ്ടായിരുന്ന ആ കെവിനും എംജിയെല്ലാം പറഞ്ഞുകൊണ്ട് ഇത്തിരി അപ്സെറ്റ് ആകാതിരിക്കുക, എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കുവാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ടി എം ഉണ്ട് നിൽക്കുന്നുണ്ട്. തുടർന്ന് കെവിനാണെങ്കിൽ നീ ഡ്രിങ്ക് കുടിക്ക്, നല്ല കൂളായിട്ടിരിക്കാൻ പറയുവാണ് ചെയ്യുന്നത്. അത് സമയത്ത് ഇവൻ പറയുവാണ്, അവളുടെ വിചാരം അവൾക്ക് മാത്രം ദേഷ്യപ്പെടാൻ പറ്റുള്ളൂ എന്ന, അവളുടെ എന്നെ കേട്ടതുപോലുമില്ല, ഞാൻ എന്താ പറയാൻ വരുന്നത് അവൾ ലിസൺ പോലും ചെയ്തിട്ടില്ല. എന്നിട്ട് അവൾ പറയുക, ഞാൻ അത്ര നല്ല മനുഷ്യനല്ലെന്ന് അങ്ങനെ പറയാൻ കൊള്ളുമെന്നൊക്കെ പറഞ്ഞ് അവനിങ്ങനെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സമയത്ത് കെവിനാണെങ്കിൽ അവനെ കിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയണം, നല്ല കൂളാണ്. എന്നിട്ട് അവൻ പറയുകയാണ്, ഇവിടെ ആളുടെ വശത്താ തെറ്റ് ശരി, അവനൊരു പ്രശ്നമായ കാര്യമല്ല, എന്തായാലും നിനക്ക് അവളെ ഇഷ്ടമാണ്, നിനക്കിപ്പോൾ ദേഷ്യമുണ്ടെന്നറിയാം, എങ്കിലും നീ അവളോട് സംസാരിക്കണം. നിങ്ങളിൽ സംസാരിച്ചില്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യില്ല, നിങ്ങൾ പരസ്പരം എന്താ ചിന്തിക്കുന്നതെന്ന് അറിയാനേ പറ്റത്തില്ല. ചില സമയത്ത് സൈലൻസിനേക്കാൾ നല്ലത് സംസാരിക്കണത് തന്നെയാണ്. അതുകൊണ്ട് നീ അവളുടെ അടുത്ത് പോയി സംസാരിക്കുക. നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നുണ്ടോ, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ടോ, അതൊന്നും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമല്ല, പക്ഷേ നിങ്ങൾ തമ്മിലുള്ള പ്രോബ്ലംസ് ഉടനെ തന്നെ സോൾവ് ചെയ്യണം, അതൊരുപാട് താമസിക്കുന്നതിനുള്ളിൽ എന്ന് പറയുകയാണ്. ഇതിനുശേഷം കാണിക്കുന്നത് റെന്നാണെങ്കിൽ പാഴ്സൽ വന്ന സ്കെച്ച് ബുക്ക് ആണെങ്കിൽ തുറന്നു നോക്കണം, എൻ്റെ എന്തോ കുറിപ്പുണ്ട്, അതെന്താണ് കാണിക്കുന്നില്ല. തുടർന്നാണെങ്കിൽ കെവിൻ പറയുകയാണ്, നീ എന്തായാലും എല്ലാം വിശ്വസിക്കുക, ഉറപ്പായിട്ടും പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാം. സമയത്ത് തൈമിൻ്റെ ഫോൺ എടുക്കുന്ന രൂപമാർ പറയുകയാണ്, ഗോറിയാണെന്ന്. ഗോറിയാണെന്നാണ് അവൻ പെട്ടെന്ന് കയറുന്ന ഫോൺ എടുക്കാൻ നോക്കുമ്പോൾ അത് കെവിൻ തന്നെയായിരുന്നു. എന്നിട്ട് കെവിൻ എടുത്തിട്ട് പറയുകയാണ്, നീ ഇപ്പോൾ എവിടെയാണ് തൈം, നീ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുകയാണ്. ഇത് ദേഷ്യപ്പെട്ട് അവനാണെങ്കിൽ അവർ രണ്ടുപേരുടെ തള്ളിയാണെങ്കിൽ പൂളിലേക്ക് ഇടുവാണ്. എന്നിട്ട് ഇവനും ചാടുകയാണ്, എന്നിട്ട് അവർ എൻജോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതേ സമയത്തെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന തീയാണെങ്കിൽ ഗോറിയയ്ക്ക് മെസ്സേജ് അയക്കുവാണ്, തൈമിനോട് കുറച്ചും കൂടെ പേഷ്യൻ്റ് ആയിട്ട് സംസാരിക്കാനായിട്ട് പറയുവാണ് ചെയ്യുന്നത്. ഇതേ സമയത്ത് ഗോറിയാണെങ്കിൽ ഗോറിയുടെ ഫോണൊക്കെ പോയി അവിടെ തകർന്നിരിക്കുവാണ്.
അതുപോലെ തന്നെ അവൾ ഒത്തിരി അപ്സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. പിറ്റേ ദിവസമാണെങ്കിൽ F4 എന്ന് ഇരിക്കുന്ന സ്ഥലത്തൊക്കെ വന്ന് നോക്കുന്നുണ്ട്. പക്ഷേ അവരെ അവിടെ ഒന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇതേ സമയത്ത് എല്ലാവരും എന്തോ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതും എല്ലാവരും ടി വിയിൽ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതും കാണുവാണ്. അപ്പോൾ ഗോറിയാണെങ്കിൽ അവിടെ ചെന്ന് നോക്കുവാണ്. അതേ സമയത്ത് അവിടെ എന്തോ ന്യൂസാണ് കാണിക്കുന്നത്. ഇത് കണ്ടതും അവളാണ് തിരിഞ്ഞ് ഓടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ടോപ്പ് ഫ്ലോറിലേക്ക് ഓടിപ്പോവാണ് ചെയ്യുന്നത്. ഇവിടെ അങ്ങോട്ട് ഓടുന്നത് കണ്ട ടൈമാണെങ്കിൽ ഗോറി എന്ന് പറഞ്ഞാൽ ഒച്ചത്തിൽ വിളിക്കുകയാണ്. അപ്പോൾ കെവിൻ പറയുകയാണ്, നീ ഒച്ചത്തിൽ വിളിക്കാതിരിക്കും, നല്ല നൈസായിട്ട് പെരുമാറാൻ ശ്രമിക്കാൻ പറയുവാണ്. ശരി, ഞാൻ തിരിച്ചറിയാമെന്നും പറഞ്ഞ് ഇവൻ പോവുകയാണ് ചെയ്യുന്നത്. ഇതേ സമയത്ത് കെവിൻ്റെ ഫോണിലാണെങ്കിൽ മെസ്സേജ് വന്നേക്കുവാണ്. അതായത് മീരയും പാരീസിലുള്ള ഏതോ ഒരു ഫേമസ് സെലിബ്രിറ്റിയും തമ്മിൽ റിലേഷൻഷിപ്പിലാണെന്നും അവർ ഉടനെ തന്നെ ഒന്നിക്കുന്നും പറഞ്ഞാണ് ന്യൂസിൽ കാണുന്നത്. ഇവർ കുറേ നാളായിട്ട് റിലേഷൻഷിപ്പിൽ ആണെന്നും പറഞ്ഞ് ന്യൂസിൽ കാണുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ട കെവിനാണെങ്കിൽ റെന്നിതിൽ അറിഞ്ഞൊന്ന് ചോദിക്കുവാണ്. അറിയത്തില്ല, ഞാൻ ഇതിലും വിളിച്ചു നോക്കാമെന്നും പറഞ്ഞ് എം ജെ ആണെങ്കിൽ റെന്നിനെ കോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതേ സമയത്ത് ഗോറിയാണെങ്കിൽ റെന്നിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുവാണ്. ഗോറിയെ വരുന്ന കണ്ടതും റെന്നു ചോദിക്കുകയാണ്, നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ്. ഓ, അപ്പോൾ നിനക്ക് ഈ കാര്യം നേരത്തെ അറിയാമെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ഗോറിയാണെങ്കിൽ എന്നോട് സോറി പറയുകയാണ്, ഞാൻ കാരണമാണ് ഇതെല്ലാം സംഭവം. ഞാൻ നിന്നോട് അവളെ ഫോളോ ചെയ്യാൻ പാടില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നമുണ്ടാവില്ല, അതുകൊണ്ടല്ലേ അവൾ നിങ്ങളെ റിജക്റ്റ് ചെയ്തതെന്ന് പറയുകയാണ്. ഏയ്, ഒരിക്കലും അതുകൊണ്ടൊന്നുമല്ല, അതിൻ്റെ ഓപ്പോസിറ്റാണ് കാര്യങ്ങൾ. ഞാൻ അങ്ങനെ പോയത് കൊണ്ടാണ് അവളെ എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറയുവാണ്. ഞാൻ അങ്ങോട്ട് വന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ചിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് നടന്നു, ഒരുമിച്ച് ഒരുപാട് നേരം ടൈം സ്പെൻഡ് ചെയ്തു. അതായത് എൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ടൈം. അതിനുശേഷം ഗോറിയെ ചോദിക്കുവാണ് എന്താണ് സംഭവിച്ചതെന്ന്. ലവ് ഒരാൾക്ക് മാത്രം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. തുടരെ തുടരെ ഞാൻ അറിഞ്ഞു മീര വളരെ ഡിഫറെൻ്റ് ആണെന്ന്. അവൾക്ക് എനിക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ലെന്ന് എനിക്ക് തോന്നി. അതൊരു ചെറിയ ഫീലിംഗ് ആയിരുന്നു, തുടരെ തുടരെ അതൊരു വലിയ ഫീലിംഗ് ആയി മാറി. ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആയിരുന്നു, പക്ഷേ പതുക്കെ പതുക്കെ ഞാൻ തിരിച്ചറിയാൻ തുടങ്ങി എൻ്റെ വേൾഡും അവളുടെ വേൾഡും ഡിഫറെൻ്റ് ആണെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ അവളുടെ അടുത്തു നിന്ന് പോരാൻ തീരുമാനിച്ചെന്ന് പറയുകയാണ്. സത്യം എന്നെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ടെന്ന് റെന്നു പറയുകയാണ്. അവൾ എന്നെക്കാളും വളരെ നല്ലൊരാളെ കണ്ടെത്തിയെന്ന് പറയുകയാണ്. ഇത് കേട്ടത് അവൾ പറയുകയാണ്, നീ ചിലപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആയിരിക്കും, ഇത് ശരിയായ ഒരു കാര്യമില്ലെന്ന് പറയുകയാണ്. എങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ തന്നെ ഞാൻ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചാലും സത്യം അറിഞ്ഞു പോകത്തില്ലെന്ന് പറയുകയാണ്. ഇതേ സമയത്ത് ആ സ്കെച്ച് ബുക്കിൻ്റെ എൻഡിങ്ങിലാണെങ്കിൽ മീര അയച്ചുവിട്ട ആ കുറിപ്പ് കാണിച്ചിരിക്കുവാണ്, നിനക്ക് എന്നെക്കാളും വളരെ നല്ലൊരാളെ കണ്ടെത്താൻ പറ്റുന്നു. ഇതിനുശേഷം അവൻ പറയാണ് അത് സത്യമാണ്, അവൾ വേറൊരാളെ കണ്ടെത്തിയിരിക്കുന്നു. എന്നെപ്പോലത്തെ യോഗ്യത ഇല്ലാത്ത ഒരാൾക്ക് മീരയെ സ്വന്തമാക്കാൻ സാധിക്കില്ലെന്ന് പറയുകയാണ്. എന്തിനാണ് നീ യോഗ്യത ഇല്ലാത്തതെന്നൊക്കെ പറയണത്, നീ ആ ദിവസത്തെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ? ഞാൻ അന്ന് ട്രിബിളായ ദിവസം അന്ന് നീ ഒറ്റയാളാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അങ്ങനെയുള്ള ഒരാൾ യോഗ്യത കുറവുള്ള ആളാണെന്ന്, അവൾക്ക് വേറൊരാളെ ഇഷ്ടപ്പെട്ടു എന്നും വെച്ച് നീ യോഗ്യത കുറവുള്ള ഒരാളെന്നല്ല, നീ വളരെ പ്രഷ്യസ് ആയ ഒരാളാണ്. ഇന്ന് നീ അവിടെ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് എന്ത് സംഭവിച്ചാൽ ഞാൻ ഒരിക്കലും ഇന്ന് ഈ സ്കൂളിൽ ഉണ്ടാവത്തില്ലായിരുന്നു പറയുകയാണ്. നിന്നെ ആദ്യം കണ്ടത് തൊട്ട് നീ എനിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുകയാണ്. തുറന്നാണെങ്കിൽ ഇവിടെ ഭയങ്കരമായിട്ട് കരയുവാണ് ചെയ്യുന്നത്. ഇത് കണ്ട റെന്നു പറയുകയാണ് നീ എന്നെ സമാധാനിപ്പിക്കാൻ വന്നതിന് ശേഷം അവസാനം നീ തന്നെ ഇരുന്ന് കരയുവാണെന്ന് ചോദിക്കുവാണ്. എന്നിട്ടാണെങ്കിൽ അവൻ അവളെ ഹഗ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കുറച്ച് നേരം കൂടെ ഇങ്ങനെ നിൽക്കാനായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. മറ്റേ വശത്താണെങ്കിൽ ടൈമിൻ്റെ അമ്മയാണെങ്കിൽ ഇപ്പോൾ ഫ്ലവർ കയ്യിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം സമയത്ത് അവിടെയുള്ള ഒരാൾ വന്നിട്ട് പറയുകയാണ് കാർക്ക് റെഡിയായി, മാഡം വരുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ഇതേ സമയത്ത് ഏതൊരു ഫോട്ടോ അങ്ങോട്ട് സെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അയാൾ പറയുകയാണ് നിങ്ങൾ കുറേ ദിവസമായാലും ഈ തുലിപ്പ് ഫ്ലവർ വയ്ക്കുന്നത് നിങ്ങൾക്ക് നടത്തുന്നതെന്ന് അറിയാവോ, നിങ്ങൾക്ക് ഫസ്റ്റ് ലവ് മറക്കാൻ പറ്റുന്നില്ല എന്നുള്ളതെന്ന് പറയുകയാണ്. ഇത് കേട്ട അവൾ പറയുകയാണ് നിങ്ങൾ തുലിപ്പ് മാനിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവായ ഫ്ലവറാണ്, പക്ഷേ ഒരു രാത്രി മതി എല്ലാ കാര്യവും ചേഞ്ച് ആകാൻ പറയുവാണ്. ലവ് അതുപോലെ തന്നെയാണ്, ചെറിയൊരു വിള്ളലേറ്റാൽ മതി അത് വളരെ അപകടകരമായിരിക്കുന്ന പറയുകയാണ്. ഇതേ സമയത്ത് റെന്നും ഗോറിയും കൂടെ ഹഗ് ചെയ്തിരിക്കുന്നത് ടൈം കാണുകയാണ് ചെയ്യുന്നത്. ഈ സീനിലാണ് എപ്പിസോഡ് 6 എൻഡ് ആകുന്നത്. അപ്പോൾ എപ്പിസോഡ് 7 ഈ സാറ്റർഡേ അപ്ലോഡ് ആവുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതോടൊപ്പം നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിയും കൂടി അമർത്തിക്കൊള്ളുക. എങ്കിൽ മാത്രമേ എൻ്റെ ചാനലിൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ ഫോണുകളിൽ എത്തിയുള്ളൂ.